നമസ്കാരം. നമസ്കാരം. കോടതി ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും വന്നതാണോ? അല്ല, ഒരു കാര്യം ചോദിച്ചറിയാനാ. വരൂ. ഒന്ന് രണ്ടാഴ്ച കോടതിയിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല എന്റേത്. അതുകൊണ്ട് പുതിയ കേസുകളൊന്നും എടുക്കാൻ പറ്റില്ല. കേസിന് വേണ്ടിയല്ല, എന്റെ ഫ്രണ്ടിനെ കുറിച്ച് അറിയാൻ വന്നതാ. ഫ്രണ്ടോ? ആ അതെ, ശാരിക എന്റെ കൂട്ടുകാരിയാണ്. രാഖി എന്നാണോ കുട്ടിയുടെ പേര്? അതെ. നിങ്ങളെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു. ഒന്നും അത്ര നല്ലതല്ലായിരുന്നു കൊണ്ടാ ഞാൻ രാഖിയെ സമീപിക്കായിരുന്നത്. നിങ്ങളുടെ സഹോദരനെ ഒരിക്കൽ ശാരിയെക്കുറിച്ച് അറിയാൻ വന്നിരുന്നു. അയാളെ ഞാൻ ഇറക്കി വിട്ടു. നിങ്ങളോടൊക്കെ ആ കുട്ടി എന്ത് ദ്രോഹമാണ് ചെയ്തത്? സാർ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. ഒരുപക്ഷെ സാറിന് യഥാർത്ഥത്തിൽ നടന്ന എന്തൊക്കെയാണെന്ന് അറിയാൻ വഴിയുണ്ടാവില്ല. അതൊന്നും ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. ജീവിതമല്ലേ സാർ, ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് സ്കോപ്പുണ്ട്. എനിക്ക് ശാരി ഒന്ന് കാണണം. അത് ഒരു കൂട്ടുകാരിയെ കാണാനുള്ള വെറും മോഹമല്ല. അവളെ എനിക്ക് വേണം. എൻ്റെ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ തീരണമെങ്കിൽ ശാരിക ഈ നാട്ടിലേക്ക് വന്നേ തീരൂ സാർ. എൻ്റെ കുടുംബകാരിയായതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത്. അവളെ കണ്ടാലേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയൂ. ശാരി എവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ഞാൻ തന്നെ പോയി കണ്ടോളാം. അതിന് ശാരി എവിടെയുണ്ടെന്ന് എനിക്കും അറിയില്ലല്ലോ കുട്ടി. ഒരുപാട് ഞാനും തിരഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് കൃത്യമായി കോടതി പോലും പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പുതിയതായി കേസുകളൊന്നും എടുക്കുന്നില്ല. ഇതാ കാരണം. എല്ലാ സ്വത്തും ആ കുട്ടിയുടെ പേരിൽ എഴുതി വെച്ചിട്ടാ രാമഭദ്രൻ മരിച്ചത്. എല്ലാം മകളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ ആ വലിയ മനുഷ്യന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്തു ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാർ, സാരി എവിടെയാ ഉണ്ടാവുകയെന്ന് സാറിനൊരു ഊഹം പോലും ഇല്ലല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞത്, എന്നേക്കാൾ എളുപ്പം നിങ്ങളെപ്പോലുള്ള കൂട്ടുകാരികൾക്ക് കണ്ടുപിടിക്കാനാണല്ലോ. ശാരിക്ക് രാഖി അല്ലാതെ അടുപ്പമുള്ള മറ്റു സുഹൃത്തുക്കൾ ആരൊക്കെ ആയിരുന്നെന്ന് ഓർമ്മ കാണുമല്ലോ. ഓർമ്മയുണ്ട്. അവരുടെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ? പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോൺ നമ്പർ ഞാനൊരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആണോ? അതിപ്പോഴും കൈവശമുണ്ടോ? വീട്ടിലുണ്ടാവും. ഗുഡ്. ശാരിയുമായി അടുപ്പമുള്ള ഓരോ കൂട്ടുകാരികളെയും വിളിച്ചു നോക്കണം. ആരെങ്കിലുമായിട്ട് ശാരി ഇതിനോടകം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. രാഖിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്പർ തന്നാ മതി, ഞാൻ വിളിച്ചോളാം. ഏയ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. സാറിനെ പോലെ തന്നെ എനിക്ക് അവളെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും വിവരം കിട്ടിയാ എന്നെ അറിയിക്കണം. തീർച്ചയായും. ഇറങ്ങട്ടെ. ഓക്കെ, ശരി.